ഹായ് യാൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നോസ് കിച്ചൺ ലാബ്. അപ്പോൾ പണ്ട് കാലത്ത് പെട്ടിപ്പിടിയിൽ അതുപോലെ തന്നെ ഒലപ്പിടിയിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി മിഠായിൻ്റെ റെസിപ്പി ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ അമ്മമ്മമാർക്കൊക്കെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പണ്ടത്തെ കാലത്തേക്ക് എന്തായാലും ഒരു ഓർമ്മ വരും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഓർമ്മകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ പഴയ കാലത്തിലെ ഓർമ്മകൾ നിങ്ങളുടെ മക്കളുമായി ഷെയർ ചെയ്യൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ നമ്മുടെ സ്വന്തം പാൽ മിഠായി അല്ലെങ്കിൽ പാലക്കോവ ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. അതിനു മുമ്പായി അന്നോസ് കിച്ചലാം ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കിളോളം എന്ന ഓപ്ഷൻ നിൽക്കാനും മറക്കില്ലേ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് എടുക്കാം. പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഗീ പ്ലസ് 1 ടേബിൾ സ്പൂൺ ഗീ ആണ്. അപ്പോൾ പിന്നെ വേണ്ടത് 1 കപ്പ് മൈദ, അതുപോലെ തന്നെ പഞ്ചസാര 1 കപ്പാണ്. പഞ്ചസാര 1 കപ്പ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചൊരു 1 കപ്പാക്കിയിട്ട് മെഷർ ചെയ്തിട്ട് എടുത്താണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ഗീ മെൽട്ട് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഗീയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗീയും മെൽട്ട് ചെയ്യാൻ വേണ്ടി കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് മെൽട്ടായതിന് ശേഷം ഞങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ലാസ്റ്റ് ഒഴിക്കാനാണ്. അതിനുശേഷം ഞങ്ങൾക്ക് 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പണ്ട് കാലത്ത് ഒക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊരു ബ്രൗൺ കളറാവുന്ന വരെയാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം മിക്സ് ചെയ്യും. അപ്പോൾ അതാകുമ്പോൾ മൈദയുടെ ഒരു പച്ച കൊത്തൊക്കെ മാറുന്നവരെ നിങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ മാറ്റി വെച്ച 3 ടേബിൾ സ്പൂണ് ഗീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗീ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യുന്ന സമയത്തൊരു ലൂസ് ടെക്സ്റ്ററാണ് ഉണ്ടാവുക. അപ്പോൾ അത് പിന്നീട് ഒരു കറക്റ്റ് ടെക്സ്റ്ററായി മാറും. ഞങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞങ്ങൾക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ചൂടാറിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ഇടുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് ഇട്ടുണ്ടാവുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും നമ്മൾക്ക് ആ ഒരു പേടിയിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയിലേക്ക് മാവ് ഇട്ടുകൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ കാലത്ത് വർണ്ണകരലാസ് പുതിന മിഠായിയൊക്കെ കാണുന്ന പോലെ തന്നെ പണ്ട് കാലത്ത് ഇതുപോലത്തെ പാല് മിഠായി അതുപോലെ തന്നെ കടലക്ക മിഠായിയും നാരങ്ങ മിഠായിയിലും ഉണ്ടാവാറ്. അപ്പോൾ നമ്മുടെ മാവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് ഗീ ഒന്ന് ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡോ ഇതിലേക്കൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽഗോവിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫ്രീസറിൽ ഏകദേശം ഒരു 1/2 മണിക്കൂറൊന്ന് ഫ്രീസ് ചെയ്തെടുത്ത് വെക്കാം. ഞങ്ങൾക്കതൊന്ന് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി ഉപയോഗിച്ച് വരഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ പാൽക്കട്ടയുടെ രൂപത്തിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഞങ്ങളിങ്ങനെ പാൽക്കട്ടയൊക്കെ വാങ്ങാൻ പോയാലേ അവർ അങ്ങനെ നല്ല പത്രത്തിലിങ്ങനെ എണ്ണി എണ്ണി വെച്ച് അതൊരു പൊതിയിലാക്കിയിട്ട് അതിൽ ബക്കൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ല അരങ്ങല്ലേ. ഇപ്പോൾ കാണാനും അവർ എന്താ പറയുക, നമ്മുടെ ചെറുപ്പക്കാലത്തിൽ അവർ മധുര ഓർമ്മകൾ പിന്നീടും ആവർത്തിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മനസ്സിനൊരു കുളിർമ അല്ലേ. അപ്പോൾ നിങ്ങൾ പാൽക്കട്ടയൊക്കെ വാങ്ങാൻ വേണ്ടി പണ്ട് കാലത്ത് ഇങ്ങനെ ഒരുപാട് കുറുമ്പുകൾ ഒരു കുസൃതികളൊക്കെ കളിച്ചു കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ വാങ്ങാൻ കളിച്ചു കൂട്ടിയ പിന്നീട് വലുതായിട്ടൊക്കെ തിന്നുന്ന സമയത്തായിരിക്കും നമ്മൾ പണ്ട് ഒരുപാട് കളിച്ചു കൂട്ടിയ കുസൃതികളും പിന്നെ ഒരുപാട് ഇതാക്കിയ ഓർമ്മകളൊക്കെ പിന്നീട് ഓർത്തി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.